നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കറണ്ട് അഫേഴ്സ് മെഗാ സീരീസിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണെന്ന്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട 20 കറണ്ട് അഫേഴ്സ് നോക്കാം. അപ്പൊ നോക്കാം മെഗാ സീരീസിലെ 81-ാമത്തെ ചോദ്യം. ഇന്നത്തെ 1-ാമത്തെ ചോദ്യം 2021 മാർച്ച് 14 ആണ് രജത ജൂബിലി, അതായത് 25-ാമത്തെ വർഷം ആഘോഷിക്കുന്ന സംസ്ഥാനത്തെ കമ്മീഷൻ ഏത്? വനിതാ കമ്മീഷനാണോ, മനുഷ്യാവകാശ കമ്മീഷനാണോ, അതോ വേറെ ഏതെങ്കിലും കമ്മീഷനാണോ ഈ 25-ാമത്തെ വാർഷികം 2021 ആഘോഷിച്ചത് എന്നുള്ളതാണ്. ഉത്തരം വനിതാ കമ്മീഷൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ രജത ജൂബിലി വർഷമായിരുന്നു 2021. 2021 മാർച്ച് 14-ാം തീയതി സംസ്ഥാന വനിതാ കമ്മീഷൻ 25-ാമത്തെ വാർഷികം ആഘോഷിച്ചു. ഈ മാർച്ച് 14 പ്രത്യേകത എന്താണ്? അന്നാണോ രൂപീകരിച്ചത്? നമുക്ക് നോക്കാം. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ദേശീയ വനിതാ കമ്മീഷന്റെ മാതൃകയിൽ 1990 കേരള സംസ്ഥാനത്ത് കേരള വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയത്. പിന്നീട് അത് നിയമസഭ പാസാക്കി. ഏറെക്കുറെ 5 വർഷങ്ങൾക്ക് ശേഷം 1995 സെപ്റ്റംബർ 15 ഈ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. അങ്ങനെ വനിതാ കമ്മീഷൻ നിയമം പാസ്സായി. എന്നാൽ അതിനുശേഷം 1996 മാർച്ച് 3 വനിതാ കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നെങ്കിലും ആദ്യത്തെ വനിതാ കമ്മീഷൻ, ആദ്യത്തെ കമ്മീഷൻ ഒക്കെ ചുമതലയേറ്റെടുത്തത് 14 മാർച്ച് 1996. അപ്പോൾ അന്നത്തെ ആദ്യത്തെ കേരള വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി. ഓക്കെ. അപ്പോൾ സുഗതകുമാരിയുടെ നേതൃത്വത്തിലുള്ള 1-ാമത്തെ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്, ചുമതലയേറ്റെടുത്തത് 14 മാർച്ച് 1996. 2001 മാർച്ച് 13 വരെ അവരുടെ ആ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തുടക്കം 14 മാർച്ച്, അതാണ് നമ്മൾ പറഞ്ഞത്. 2021 14 മാർച്ചിൽ 25-ാമത്തെ വർഷം എന്നൊക്കെ കേരള വനിതാ കമ്മീഷൻ ആഘോഷിച്ചു എന്നുള്ളത്. ഇനി മനസ്സിലാക്കുക, ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് അഡ്വക്കേറ്റ് പി സതീദേവി, 1-ാമത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. 82-ാമത്തെ ചോദ്യം, ഇന്നോവേഷൻ പാർക്ക് ആരംഭിച്ച ആദ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, രാജ്യത്തെ ആദ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി എന്തെന്ന് വെച്ചാലാണെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഇന്നോവേഷൻ പാർക്കുകൾ സാധാരണ IITകളിലും മറ്റു എഞ്ചിനീയറിംഗ് കോളേജുകളിലും മാത്രമാണുള്ളത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണെങ്കിൽ ഇന്നോവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത്. ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ച, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൂടിയാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, MCC. ഓക്കെ. ചെന്നൈയിലെ താമ്പരത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രാസ് ക്രിസ്ത്യൻ കോളേജാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്നോവേഷൻ പാർക്ക് ആരംഭിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജായിട്ട് മാറുന്നത്. MRF MCC ഇന്നോവേഷൻ പാർക്ക് എന്നാണ് MRF, നമ്മുടെ ടയർ കമ്പനി ആയിട്ടുള്ള MRF MCC ഇന്നോവേഷൻ പാർക്ക് ആണ് ഇവിടെ ഈ MCCയുടെ ക്യാമ്പസിൽ, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൻ്റെ ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കാം. 83-ാമത്തെ ചോദ്യം, 2020 മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള KP ഉമ്മർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഷാജൻ സി മാത്യു. ഓക്കെ. ഷാജൻ സി മാത്യുവിൻ്റെ ഏത് ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? നോക്കാം. അതിനുത്തരം എന്താണ്? ഇതിഹാസ ഗായകൻ. അപ്പോൾ ഷാജൻ സി മാത്യു രചിച്ച ഇതിഹാസ ഗായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ്, ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, KJ യേശുദാസിൻ്റെ ജീവചരിത്രമാണ് ഇതിഹാസ ഗായകൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 2 അഡീഷണൽ ഫാക്ട്സ് പഠിക്കണം. എന്താണ്? 1-ാമത്, ഈ ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള KP ഉമ്മർ പുരസ്കാരം 2020 ലഭിച്ചത് ഷാജൻ സി മാത്യുവിനും. മാത്യുവിൻ്റെ പുസ്തകം ഏതാണ്? ഇതിഹാസ ഗായകൻ. ഇതിഹാസ ഗായകൻ എന്നുള്ളത് ആരുടെ ജീവചരിത്രമാണ്? യേശുദാസിൻ്റെ, ഗായകൻ യേശുദാസിൻ്റെ ജീവചരിത്രമാണ് ഇതിഹാസ ഗായകൻ എന്ന് മനസ്സിലാക്കാം. 84-ാമത്തെ ചോദ്യം, 2019 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചതാർക്ക്? മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ്. ഉത്തരം കങ്കണ റണാവത്. ഓക്കെ. കങ്കണ റണാവത്തിനായിരുന്നു 2019 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2021 ഈ ഒരു അവാർഡോടുകൂടി, ഓക്കെ, ഈ 2019 ഈ ഒരു അവാർഡോടുകൂടിയാണെങ്കിൽ, 2019 ഈ ഒരു അവാർഡോടുകൂടിയാണെങ്കിൽ കങ്കണ റണാവത്ത് ഇന്ത്യയിൽ മികച്ച നടിക്കുള്ള 3 ദേശീയ പുരസ്കാരം നേടുന്ന നടിയായിട്ട് മാറുകയുണ്ട്. ഓക്കെ. മികച്ച നടിക്കുള്ള 3 ദേശീയ പുരസ്കാരവും മികച്ച സഹനടിക്കുള്ള 1 പുരസ്കാരവും ആര് നേടിയിട്ടുണ്ട്? കങ്കണ റണാവത്ത് നേടിയിട്ടുണ്ട്. ഈ ഒരു പുരസ്കാരത്തോട് കൂടിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഓക്കെ, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്ന 2-ാമത്തെ നടിയായിട്ടും ആര് മാറുന്നു? കങ്കണ റണാവത്ത് മാറുന്നു. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഷബാന ആസ്മിയാണ്. 5 തവണ അവർ ആ ഒരു അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2-ാം സ്ഥാനത്തായാലാണ് കങ്കണ റണാവത്ത് ആണ്. 3 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കങ്കണ റണാവത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്,
85-ാമത്തെ ചോദ്യം. 2021 ലോക ജലദിനത്തിന്റെ പ്രമേയം. ലോക ജലദിനത്തിന്റെ പ്രമേയം. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ലോക ജലദിനം ഓക്കെ, വേൾഡ് വാട്ടർ ഡേ March 22 ആണ് വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത്. 2021 വേൾഡ് വാട്ടർ ഡേയുടെ തീം ആയിരുന്നു വാല്യൂയിങ് വാട്ടർ. വാല്യൂയിങ് വാട്ടർ ഈ 21 ഈ വാല്യൂയിങ് വാട്ടർ തീമുള്ള വേൾഡ് വാട്ടർ ഡേ ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് വാട്ടർ ടു മീ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും. അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഫാക്ട് മനസ്സിലാക്കാം, 2020 വേൾഡ് വാട്ടർ ഡേയുടെ March 22 തീമായിരുന്നു വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 21 എത്തിയപ്പോൾ തീം എന്തായിട്ട് മാറി? വാല്യൂയിങ് വാട്ടർ എന്നായിട്ട് മാറി എന്നും കൂടെ അറിഞ്ഞിരിക്കാം. 20 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 86-ാമത്തെ ചോദ്യം. 2020 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 ഇവിടെ 2020 ഗാന്ധി സമാധാന പുരസ്കാരത്തെ കുറിച്ചാണ് ചോദ്യം എന്നുണ്ടെങ്കിലും ഓക്കെ, അതിൻ്റെ ഉത്തരം ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പിക്ചർ കാണിക്കുന്ന സമയത്ത് ഞാൻ രണ്ടാളുകളുടെ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും. മനസ്സിലാക്കുക, ഗാന്ധി പീസ് പ്രൈസ് 2019 പുരസ്കാര ജേതാവും ഗാന്ധി പീസ് പ്രൈസ് 2020 ഈ രണ്ടാളുകളെയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക ഈ ചോദ്യത്തിന് ഉത്തരം. 2020 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് നമ്മുടെ ബംഗബന്ധു എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിന്റെ രാഷ്ട്രത്തലവനായിരുന്ന ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്. മരണാനന്തര ബഹുമതിയാണ് അദ്ദേഹത്തിന് നൽകിയത്. ഓക്കെ, അതോടൊപ്പം തന്നെയാണെങ്കിൽ മറ്റൊരു ബഹുമതി 2019 ഗാന്ധി പീസ് പ്രൈസും കൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ലഭിച്ചത് ആർക്കാണ്? അല്ലെ, ആർക്കാണ് അത് നൽകിയത്? സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ഓഫ് ഒമാൻ. ഓക്കെ, സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ഓഫ് ഒമാൻ. സുൽത്താൻ ഖാബൂസ് ഒമാനിലെ മുൻ രാജാവ്, ഒമാനിലെ അന്തരിച്ച രാജാവായ ഓക്കെ സുൽത്താൻ ഖാബൂസ് ആണ് 2019 ഗാന്ധി പീസ് പ്രൈസ് സമ്മാനിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഗാന്ധി സമാധാന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് നൽകുന്നത്. ഒന്ന് സുൽത്താൻ ഖാബൂസിനും, മറ്റൊന്ന് ഷെയ്ഖ് മുജീബ് റഹ്മാനും. ഓക്കെ, 2019 2020 യഥാക്രമം 1 കോടി രൂപയും ഫലകവുമാണ് ഓക്കെ ഇതിൻ്റെ ഒരു പുരസ്കാരം എന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. 2019 പുരസ്കാരം ലഭിച്ചത് സുൽത്താൻ ഖാബൂസിനായിരുന്നു കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ്, ഇന്ത്യയുടെ 48-ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ്? 48-ാമത് ഓക്കെ 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? എൻ.വി. രമണ. ഇന്ത്യൻ പ്രസിഡന്റ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു. എൻ.വി. രമണ 47-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ശരത് അരവിന്ദ് ബോബ്ഡെ, അതായത് എസ് എ ബോബ്ഡെ, അദ്ദേഹം ചുമതല ഒഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ പേര് നാമനിർദ്ദേശം ചെയ്യുന്നു, പ്രസിഡന്റ് അംഗീകരിക്കുന്നു. അങ്ങനെ എൻ.വി. രമണ 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറുകയുണ്ടായി. 88-ാമത്തെ ചോദ്യം. ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഐ ലീഗ് ജേതാക്കളായ കേരള ഫുട്ബോൾ ക്ലബ്. 1996 തൊട്ട് ഒക്കെ ഇന്ത്യയിലെ നമ്പർ വൺ ഫുട്ബോൾ ലീഗാണ് ഐ ലീഗ് എന്ന് പറയുന്നത്. 1996 ഐ ലീഗ് തുടങ്ങുന്നത് ഓക്കെ. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ഐ ലീഗ് ജേതാക്കളാകുന്ന ഒരു കേരള ടീം വരുന്നത്. ആ കേരള ടീം ഏതാണ്? ഗോകുലം എഫ് സി എന്ന് മനസ്സിലാക്കുക. ഗോകുലം എഫ് സി 2022 കൂടി ഇന്ത്യയിലെ നമ്പർ വൺ ലീഗായിട്ട് ഏത് മാറുന്നു? കേരള ബ്ലാസ്റ്റ്, സോറി, ഇന്ത്യൻ സൂപ്പർ ലീഗ് മാറുന്നു. ഓക്കെ, നമ്പർ 2 ലീഗായിട്ട് ഏത് മാറുന്നു? ഐ ലീഗ് മാറുന്നു. 2022 വരെ ഇന്ത്യയിലെ നമ്പർ വൺ ലീഗ് ഐ ലീഗ് തന്നെയായിരുന്നു. 22 തൊട്ടാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 22 തൊട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗാണ് നമ്പർ വൺ ലീഗ്. 89-ാമത്തെ ചോദ്യം. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 50-ാമത് വാർഷികത്തോടനുബന്ധിച്ച് സന്ദർശിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മനസ്സിലാക്കുക, 1971 ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ലിബറേറ്റ് ആയത്. ഓക്കെ, മാർച്ച് 26-ാം തീയതി അവർ സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി, അവർ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, അതിനുശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കും, മാർച്ച് 26 അവരുടെ സ്വാതന്ത്ര്യദിനമായിട്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇപ്പോഴും ബംഗ്ലാദേശ് ആചരിച്ചു പോരുന്നു, ആഘോഷിക്കുന്നു. 2021 ബംഗ്ലാദേശിൻ്റെ 50-ാമത്തെ സ്വാതന്ത്ര്യദിനം, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിക്കൊണ്ട് ഓക്കെ ആ രാജ്യം സന്ദർശിച്ച പ്രധാനമന്ത്രിയായിരുന്നു, ഭരണാധികാരിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കും. 89-ാമത്തെ ചോദ്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഇന്ത്യയുടെ 72-ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ചാണെങ്കിലൊക്കെ മറ്റു രാജ്യത്തിൻ്റെ ആർമി, ബംഗ്ലാദേശിൻ്റെ ആർമി ആണെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയുണ്ടായി. ഹിസ്റ്റോറിക് മൊമെൻ്റ് എന്ന് പറഞ്ഞ് വിദേശകാര്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്ത ആ ഒരു പിക്ചറൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ഓക്കെ മാർച്ച് മാസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ 50-ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബംഗ്ലാദേശ് സന്ദർശിച്ചു എന്നുകൂടെ മനസ്സിലാക്കാം. 90-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ സംഘടനയായ നാസ്കോം, ഈ നാസ്കോമിൻ്റെ പ്രഥമ വനിതാ ചെയർപേഴ്സൺ ആയിക്കൊണ്ട്
നിയമിതയായത് അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? രേഖ എം മേനോൻ. നാസ്കോമിന്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് രേഖ എം മേനോൻ ആണ്. മനസ്സിലാക്കുക, ആക്സഞ്ചർ എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഐ ടി കമ്പനിയുടെ മേധാവിയാണ് രേഖ എം മേനോൻ. ഓക്കെ, അവരാണ് ഇപ്പോഴത്തെ നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ. നാസ്കോമിന്റെ വൈസ് ചെയർമാൻ ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൃഷ്ണൻ രാമാനുജമാണ്. കൃഷ്ണൻ രാമാനുജൻ നാസ്കോമിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. മനസ്സിലാക്കുക, നാസ്കോമിന്റെ ഫുൾ ഫോം ദി നാഷണൽ അസോസിയേഷൻ ഓഫ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് എന്നുള്ളതാണ് നാസ്കോമിന്റെ ഫുൾ ഫോം. 99-ാമത്തെ ചോദ്യം, 2021 സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചതാർക്ക്? നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വലിയ തുകയുള്ള സമ്മാന തുകയായിട്ട് നൽകുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. ഓക്കെ, സരസ്വതി സമ്മാൻ 2021 നൽകിയത് ആർക്കായിരുന്നു? ശരൺകുമാർ ലിംബാളെ എന്ന് പറയുന്ന മറാത്തി റൈറ്റർക്കായിരുന്നു ശരൺകുമാർ ലിംബാളെ. ശരൺകുമാർ ലിംബാളെയുടെ ഓക്കെ 2018 പുറത്തിറങ്ങിയ സനാതൻ എന്ന കൃതിക്കാണ് ഓക്കെ ഈ ഒരു അംഗീകാരം ലഭിച്ചത്. ആദിത്യ ബിർള അല്ലെങ്കിൽ ബിർള ഗ്രൂപ്പാണ് ഇത്തരത്തിലൊരു പുരസ്കാരം, സരസ്വതി സമ്മാന പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള ഒരു സാഹിത്യ പുരസ്കാരം കൂടിയാണ് സരസ്വതി സമ്മാൻ. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന്റെ ഒരു അവാർഡ് പ്രൈസ് എന്ന് മനസ്സിലാക്കുക. സരസ്വതി സമ്മാൻ നേടിയ 2021 സാഹിത്യകാരാണ് ശരൺകുമാർ ലിംബാള്. മുമ്പ് മലയാളത്തിൽ നിന്ന് മലയാള സാഹിത്യകാരന്മാർ, മൂന്ന് മലയാള സാഹിത്യകാരന്മാരാണെങ്കിൽ സരസ്വതി സമ്മാൻ നേടിയിട്ടുണ്ട്. ആ മൂന്ന് മലയാള സാഹിത്യകാരന്മാരെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഒന്ന് ബാലാമണിയമ്മ. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ആദ്യത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് ബാലാമണിയമ്മ. 1995 നിവേദ്യം എന്ന് പറയുന്ന അവരുടെ ഒരു കവിതാ സമാഹാരത്തിനാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അതിനുശേഷം രണ്ടാമത്തെ വ്യക്തിയായിട്ട് കെ അയ്യപ്പ പണിക്കർ മാറുകയുണ്ടായി. കെ അയ്യപ്പ പണിക്കർക്ക് 2005 പത്ത് വർഷങ്ങൾക്ക് ശേഷം 2005 കെ അയ്യപ്പ പണിക്കർക്ക് അദ്ദേഹത്തിൻ്റെ അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന പേരുള്ള ഒരു കവിതാ സമാഹരണത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അതിനുശേഷം മൂന്നാമതായിക്കൊണ്ട് സുഗതകുമാരിക്കാണ് 2012 മണലെഴുത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു കവിതാ സമാഹാരത്തിനാണ് ഓക്കെ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ബാലാമണിയമ്മ 1995, കെ അയ്യപ്പ പണിക്കർ 2005, സുഗതകുമാരി 2012. ബാലാമണിയമ്മയുടെ സരസ്വതി സമ്മാൻ ലഭിച്ച കൃതി ഏതാണ്? നിവേദ്യം. അയ്യപ്പ പണിക്കരുടേത് അയ്യപ്പ പണിക്കരുടെ കൃതികൾ. സുഗതകുമാരിയുടേത് മണലെഴുത്ത്. അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റും കൂടെ ഓക്കെ മൂന്നാളുകളുടെ പേരും കൃതികളും കൂടെ ഇന്നിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഈ ഒരു സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കുക. 21 ആർക്കാണ് ലഭിച്ചത്? ശരൺകുമാർ ലിംബാളെ. നെക്സ്റ്റ്, 92-ാമത്തെ ചോദ്യം, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ വേദി. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ആണ്. ഓക്കെ, ഓസ്ട്രേലിയ ന്യൂസിലൻഡ്. ഒരു പോയിന്റ് ആയിട്ട് ജസ്റ്റ് മനസ്സിലാക്കാം. 93, മൃഗങ്ങൾക്കുള്ള ആദ്യ പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം. അപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷമാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും മനുഷ്യനുള്ള വാക്സിനുകൾ, ഓക്കെ നമ്മുടെ രാജ്യത്തൊക്കെ വാക്സിനും കോവിഷീൽഡും ഉള്ള പോലെ അടിയന്തര ഉപയോഗത്തിന് ഓരോ രാജ്യങ്ങളും വാക്സിൻസ് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. പല രാജ്യങ്ങളും കണ്ടുപിടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ആ സമയത്താണ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്ന രാജ്യമായിട്ട് ആര് മാറുന്നത്? റഷ്യ മാറിയത്. റഷ്യ പുറത്തിറക്കിയിരിക്കുന്ന ഓക്കെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോവിഡ് വാക്സിൻ്റെ പേരാണ് കാർണിവാക് കോവ് എന്ന് പറയുന്നത് കേട്ടോ. കാർണിവാക് കോവ് എന്ന് പറയുന്നത് റഷ്യയുടെ കോവിഡ് വാക്സിനാണ് സ്ഫുട്നിക് എന്ന് പറയുന്നത്. ആ സ്ഫുട്നിക് അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് കാർണിവാക് കോവ് എന്ന് പറയുന്ന വാക്സിൻ. നെക്സ്റ്റ്, പാക് കടലിടുക്ക് നീന്തിക്കിടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? അപ്പൊ ഇവിടെ ആദ്യത്തെ ആളാരെന്ന് മനസ്സിലാക്കേണ്ട, അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പാക് കടലിടുക്ക്, പാക് സ്ട്രെയിറ്റ് ഓക്കെ, അതായത് ഇന്ത്യയെയും ഓക്കെ ശ്രീലങ്കയെയും കണക്ട് ചെയ്യുന്ന ഈ പാക് സ്ട്രെയിറ്റ് നീന്തിക്കടക്കുന്ന രണ്ടാമത്തെ വനിതയായിക്കൊണ്ട് ശ്യാമള ഗോലി മാറി. ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ ധനുഷ്കോടി വരെയായിരുന്നു അവരുടെ ആ ഒരു നീന്തൽ ആക്ച്വലി. ഓക്കെ, 2021 ലോക റെക്കോർഡോട് കൂടിയാണെങ്കിൽ പാക് സ്ട്രെയിറ്റ് നീന്തിക്കടക്കുന്ന രണ്ടാമത്തെ വനിതയായിട്ട് ശ്യാമള ഗോലി മാറി. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ നീന്തി കടന്നിട്ടുള്ള ഒന്നാമത്തെ വനിതയാണ് ബുല ചൗധരി. പിന്നീട് 2006 വെസ്റ്റ് ബംഗാളിലെ ഒരു എം എൽ എ ആയിട്ടൊക്കെ മാറുകയുണ്ടായി. ഓക്കെ, 2006-2011 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്നാലും ഇവരൊരു എം എൽ എ ഒക്കെ ആയിരുന്നു പിന്നീട്. എന്തായാലും മുമ്പ് ഏറെക്കുറെ ഒരു 10-32 വയസ്സുള്ള സമയത്താണ് ബുല ചൗധരി ആദ്യമായിക്കൊണ്ട് ഈ ഒരു പാക് കടലിടുക്ക് നീന്തി കടക്കുന്ന വനിതയായിട്ട്, ഇന്ത്യൻ വനിതയായിട്ട് മാറിയത്. രണ്ടാമത് ശ്യാമള ഗോലി അല്ലെങ്കിൽ ഗോലി ശ്യാമളയാന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് ലോ അവതരിപ്പിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ന്യൂസിലൻഡ്. ന്യൂസിലൻഡാണ് ആദ്യമായിട്ട് ഫിനാൻഷ്യൽ ഫേമുകളെ ഏതിന് കീഴിൽ കൊണ്ടുവരുന്നത്? ഈ ക്ലൈമറ്റ് ചേഞ്ച് ലോക്ക് കീഴിൽ കൊണ്ടുവരുന്നത്. ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ അഡീഷണൽ മനസ്സിലാക്കുക, എന്താണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ?
അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കാൻ ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു നിയമമാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ലോ. ഓക്കെ, ഈ ക്ലൈമറ്റ് ചേഞ്ച് ലോ ആർക്കാണ് അപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നത്? ആ രാജ്യത്തുള്ള ഫിനാൻഷ്യൽ ഫേംസിനാണ്. ന്യൂസിലൻഡാണ് രാജ്യം. ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ജസീന്ത ആർഡൻ. പ്രധാനമന്ത്രിയാണ് ജസീന്ത ആർഡൻ എന്നും കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ്, കേരളത്തിലെ അന്തരീക്ഷ വായു നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? വളരെ ചെറിയൊരു പോയിന്റ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഉത്തരം, ഓപ്പറേഷൻ ഹരിത ബോധവൽക്കരണം, അതായത് ഓപ്പറേഷൻ ഗ്രീൻ അവയർനെസ്. ഓപ്പറേഷൻ ഗ്രീൻ അവയർനെസ് എന്നുള്ള പദ്ധതിയാണ് നോക്കി മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ 2021 കേരളത്തിൽ ലോഞ്ച് ചെയ്തത്. 97-ാമത്തെ ചോദ്യം, 2021 ഏപ്രിൽ മാസം അന്തരിച്ച അഡോബ് സഹസ്ഥാപകനും പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് PDF ഓക്കെ അതിന് ഉപജ്ഞാതാവുമായിട്ടുള്ള വ്യക്തി, നമ്മൾ ITയിൽ PDFന്റെയും ഗൂഗിളിന്റെയും യാഹുവിന്റെയും ഇമെയിലിന്റെയും ജിമെയിലിന്റെയും ഒക്കെ ഉപജ്ഞാതാക്കളെ പഠിക്കാറുണ്ടല്ലേ, ആ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരും മനസ്സിലാക്കുക, ചാൾസ് ഗഷ്ക. ഓക്കെ, ചാൾസ് ഗഷ്കയും ജോൺ വാർനോക്കും, ജോൺ വാർനോക്കും ചാൾസ് ഗഷ്കയും കൂടെ ചേർന്നുകൊണ്ടാണ് 1982 അഡോബി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് രൂപം നൽകിയത്. ആ അഡോബി കമ്പനിയാണ് ഈ പറയുന്ന പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് PDF ആണെങ്കിൽ ലോഞ്ച് ചെയ്തത്. മനസ്സിലാക്കാം, ഓക്കെ, ഇപ്പോൾ ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്, അത് ശാന്തനു നാരായണൻ. ഓക്കെ, ഇപ്പം മനസ്സിലാക്കുക, അഡോബിയുടെ ഇപ്പോഴത്തെ മേധാവിയായിട്ടുള്ള ഇന്ത്യക്കാരനാണ് ശാന്തനു നാരായണൻ എന്നും കൂടെ അറിഞ്ഞിരിക്കട്ടോ. അപ്പൊ അന്തരിച്ച ഓക്കെ അഡോബ് PDFന്റെ ഉപജ്ഞാതാവായിട്ടുള്ള വ്യക്തി ചാൾസ് ഗഷ്ക. ഓക്കെ, അദ്ദേഹത്തിന്റെ കൂടെ ഇത് രൂപീകരിച്ച കമ്മിറ്റി രൂപീകരിച്ച മറ്റൊരു വ്യക്തിയാണ് ജോൺ വാർനോക്ക്, മറക്കല്ലേ. നെക്സ്റ്റ്, സമീകൃത ആഹാരത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ നടത്തുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? ആഹാർ ക്രാന്തി. അന്നത്തെ ഓക്കെ 2021 ഈ സമയത്ത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധൻ ഓക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. മനസ്സിലാക്കുക, 2022 സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അല്ല, അദ്ദേഹം ഇപ്പോൾ മന്ത്രിസഭയിലില്ല. മൻസൂഖ് മാണ്ഡവ്യയാണ് ഗുജറാത്തിൽ നിന്നുള്ള മൻസൂഖ് മാണ്ഡവ്യയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. മുമ്പ് ഹർഷവർദ്ധൻ ആയിരുന്നു. ആ സമയത്താണ് ആഹാർ ക്രാന്തി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ മുദ്രാവാക്യമാണ് നല്ല ഭക്ഷണം നല്ല ചിന്ത. 99-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ നിയോ ബാങ്ക്. എന്താണ് നിയോ ബാങ്ക് എന്ന് പറഞ്ഞാൽ? അതായത് ബ്രാഞ്ചുകളില്ലാതെ ഓക്കെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ട് നടക്കുന്ന ബാങ്കുകളാണ് നിയോ ബാങ്ക്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ പാസ്ബുക്കുകൾ, ഡിജിറ്റൽ എല്ലാം ഡിജിറ്റൽ. ബാങ്കിന് ബ്രാഞ്ച് പോലും ഇല്ലാത്ത അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ബാങ്കാണ് നിയോ ബാങ്ക്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ നിയോ ബാങ്കാണ് എയ്സ് മണി നിയോ ബാങ്ക് എന്ന് പറയുന്നത്. എയ്സ് മണി നിയോ ബാങ്ക്, മനസ്സിലാക്കുക, പ്രത്യേക ശാഖകളില്ലാതെ തികച്ചും ഓൺലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകളെയാണ് നമ്മൾ നിയോ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ ആദ്യം തുടങ്ങിയിരിക്കുന്ന നിയോ ബാങ്കാണ് എയ്സ് മണി നിയോ ബാങ്ക്. എയ്സ് മണി നിയോ ബാങ്കിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. എയ്സ് മണി നിയോ ബാങ്ക് കേരളത്തിൽ സ്ഥാപിച്ചതാരാണ്? എയ്സ് വെയർ ഫിൻടെക് സർവീസ് ആണ് കേട്ടോ. എയ്സ് വെയർ ഫിൻടെക് സർവീസസ് ICICI ബാങ്കുമായിട്ടും യെസ് ബാങ്കിനെയും കൂടെ ചേർന്നുകൊണ്ടാണ്, അവരുടെ കൊളാബറേഷനോട് കൂടിയാണ്, സഹകരണത്തോടു കൂടിയാണ് കേരളത്തിൽ എയ്സ് മണി നിയോ ബാങ്ക് എന്ന് പറയുന്ന ആദ്യത്തെ നിയോ ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ്, 100-ാമത്തെ ചോദ്യം, ഇന്നത്തെ അവസാനത്തെ ചോദ്യം, 2020 മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്ന് പറയുമ്പോൾ എന്താണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. 2020 പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2021 പുറത്തിറങ്ങിയുണ്ടായി. ഓക്കെ, അത് പ്രകാരം ഇന്ത്യയുടെ പൊസിഷൻ 142 142. ഓക്കെ, അലാമിംഗ് പൊസിഷൻ ആണല്ലേ, മനസ്സിലാക്കുക. ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന രാജ്യം നോർവെയാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന NGO ആണ് ഈ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ് പുറത്തു കൊണ്ടുവരാറുള്ളത്. 2021 പുറത്തു കൊണ്ടുവന്ന 2020 പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഈസ് അറ്റ് 142 ആൻഡ് ദ ഫേസ്റ്റ് കൺട്രി വിച്ച് ഈസ് ടോപ്ഡ് ഈസ് നോർവേ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 5 സെഷനുകളിലായിക്കൊണ്ട് നമ്മൾ 100 questions ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. എല്ലാവരും എല്ലാ സെഷൻസ് ഇതുവരെയുള്ള എല്ലാ സെഷൻസും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ബാക്കി ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും പോയിന്റ്സ് മതി. താങ്ക് യു, അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.